നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്ന ടോപ്പിക്കിന്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പോർഷന്റെ ഫസ്റ്റ് ക്ലാസ് ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് വൺ ആയുർദളം ഇത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് ഓർത്തിരിക്കുക ദളം എന്ന് പറയുന്നത് എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ആരംഭിച്ച പദ്ധതിയാണ് നെക്സ്റ്റ് വൺ ബാലമുകുളം ഇത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ ആരോഗ്യ പദ്ധതിയാണ് നെക്സ്റ്റ് വൺ സീതാലയം ഈ പദ്ധതി സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വളരെ പ്രധാനപ്പെട്ടതാണ് സീതാലയം സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ശാക്തീകരണവും ഉറപ്പുവരുത്തുന്നതിനായി സംസ്ഥാന ഹോമിയോപ്പതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നെക്സ്റ്റ് വൺ പ്രോജക്റ്റ് ആരോ ഇത് ഗ്രാമീണ മേഖലയിലെ പോസ്റ്റ് ഓഫീസുകൾ നവീകരിക്കുന്ന തപാൽ വകുപ്പിന്റെ പദ്ധതിയാണ് ഓർത്തിരിക്കുക പ്രോജക്റ്റ് ആരോ നെക്സ്റ്റ് വൺ വൺ ഡേ ഹോം ഇത് പതിമൂന്ന് വയസ്സിനുമേൽ പ്രായമുള്ള പെൺകുട്ടികൾക്ക് നഗരത്തിൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ താൽക്കാലികമായി തങ്ങാനായി ആരംഭിച്ച സംരംഭമാണ് വൺ ഡേ ഹോം നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ കുബേര ഇത് ബ്ലേഡ് മാഫിയകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആരംഭിച്ച പദ്ധതിയാണ് എന്താണ് ഇതിൻ്റെ പേര് ഓപ്പറേഷൻ കുബേര നെക്സ്റ്റ് വൺ ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇത് കലാലയങ്ങൾ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടിയാണ് നെക്സ്റ്റ് വൺ മലയാള തിളക്കം കേരളത്തിലെ പ്രൈമറി സ്കൂളിലെ മലയാളം അറിയാത്ത കുട്ടികളെ മലയാളം പഠിപ്പിക്കുന്നതിനുള്ള എസ് എസ് എ പദ്ധതിയാണ് മലയാള തിളക്കം എസ് എസ് എന്ന് പറയുന്നത് സർവശിക്ഷാ അഭിയാൻ നെക്സ്റ്റ് വൺ കിഡ് ഗ്ലോവ് ഇത് കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്നും സുരക്ഷിതരാക്കുന്നതിനു വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നമുക്ക് കുറച്ചേറെ പദ്ധതികളെ കുറിച്ച് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പോകുന്നത് നിങ്ങൾക്ക് വീണ്ടും ക്ലാസ് റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ഫിലമെന്റ് രഹിത കേരളം ഇത് എൽ ഇ ഡി ബൾബുകളുടെ ഉപയോഗം കൂട്ടി കേരളത്തിലെ വൈദ്യുതി മേഖലയെ ആധുനികവൽക്കരിക്കുന്ന പദ്ധതിയാണ് ഫിലമെന്റ് രഹിത കേരളം നെക്സ്റ്റ് വൺ ആരോഗ്യ ജാഗ്രത പകർച്ചവ്യാധി തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനും കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത നെക്സ്റ്റ് വൺ ഏസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ് കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയാണ് യേസ് ടു ക്രിക്കറ്റ് നോട്ട് ടു ഡ്രഗ് ഓർത്തിരിക്കുക നെക്സ്റ്റ് വൺ ദ്യുതി പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കി വൈദ്യുതി തടസ്സം മാറ്റാൻ ലക്ഷ്യമിട്ട് കെ എസ് ഇ ബി ആരംഭിക്കുന്ന പദ്ധതിയാണ് ദ്യുതി ഈ ഒരു വേർഡ് മാത്രം ഓർത്തിരുന്നാൽ മതി എളുപ്പമാണ് വൈദ്യുതി തടസ്സം മാറ്റാൻ ലക്ഷ്യമിട്ട് കെ എസ് ഇ ബി ആരംഭിക്കുന്ന പദ്ധതിയാണ് ദ്യുതി നെക്സ്റ്റ് വൺ ജീവനി സഞ്ജീവനി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറികൾ മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി നെക്സ്റ്റ് വൺ ആതിജീവനം ഇത് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് ആരംഭിച്ച ജില്ല തൃശൂർ വളരെ പ്രധാനപ്പെട്ടതാണ് ആതിജീവനം എന്താണ് ജീവൻ രക്ഷാ മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതി ഇത് ആദ്യം ആരംഭിച്ചത് തൃശൂർ ജില്ലയിലാണ് നെക്സ്റ്റ് വൺ പ്രശാന്തി ഇത് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് കഴിയുന്ന മുതിർന്ന പൗരന്മാരെ സഹായിക്കുന്നതിന് കേരള പോലീസിന്റെ പദ്ധതിയാണ് പ്രശാന്തി നെക്സ്റ്റ് വൺ ക്ഷീരഗ്രാമം ഈ ഒരു പേര് കേൾക്കുമ്പോഴേ അറിയാം ക്ഷീരം പാൽ ഓക്കെ അപ്പം കേരളത്തെ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്ഷീരഗ്രാമം നെക്സ്റ്റ് വൺ മിഠായി കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി നെക്സ്റ്റ് വൺ അപ്നഗർ പേര് കേൾക്കുമ്പോഴേ അറിയാം ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായി കേരളത്തിൽ ആരംഭിക്കുന്ന പാർപ്പിട സമുച്ചയ പദ്ധതിയാണ് അപ്നഗർ ഖർ എന്ന് പറയുന്നത് തന്നെ പാർപ്പിടം ഓക്കെ നെക്സ്റ്റ് വൺ ഓപ്പറേഷൻ പി ഹണ്ട് ഇത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോ പ്രചരിക്കുന്നത് തടയുന്നതിന് വേണ്ടി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് നെക്സ്റ്റ് വൺ പുണ്യം പൂങ്കാവനം ഇത് ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് നെക്സ്റ്റ് വൺ കമ്മ്യൂണിറ്റി കിച്ചൺ ഇത് കോവിഡ് വ്യാപന സമയത്ത് ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നെക്സ്റ്റ് വൺ ഭവന സമുന്നതി ഇത് മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഭവന പുനരുദ്ധാരണ പദ്ധതിയാണ് എന്താണ് ഭവന സമുന്നതി മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഭവന പുനരുദ്ധാരണ പദ്ധതി നെക്സ്റ്റ് വൺ വനിക വനിതയല്ല വനിക ഇത് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓർത്തിരിക്കുക പ്രധാനപ്പെട്ടതാണ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ ആദിവാസി മേഖലയിലെ വന കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി നെക്സ്റ്റ് വൺ കരുതൽ ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്ക് അവശ്യ സാധനങ്ങൾ ഔഷധങ്ങൾ വാങ്ങുന്നതിനായുള്ള പദ്ധതിയാണ് കരുതൽ പത്തനംതിട്ട നഗരസഭയിൽ ആരംഭിച്ച പദ്ധതിയാണ് കരുതൽ പ്രധാനപ്പെട്ടതാണ് ലോക്ക്ഡൌൺ സാഹചര്യത്തിൽ വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ സാധിക്കാത്തവർക്ക് അവശ്യ സാധനങ്ങൾ ഔഷധങ്ങൾ എന്നിവ വാങ്ങുന്നതിനായുള്ള പദ്ധതിയാണ് കരുതൽ തുടങ്ങിയത് എവിടെയാണ് പത്തനംതിട്ട ജില്ലയിൽ നെക്സ്റ്റ് വൺ കവചം ജനമൈത്രി സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ദുർബല വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം ഈ ഒരു വേർഡ് കവചം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ പ്രൊട്ടക്ഷൻ എന്നാണ് അപ്പം കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പേര് കവചം നെക്സ്റ്റ് വൺ സഹിതം ഈ ഒരു പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക മികവ് വളർത്താനും മാനസിക പിരിമുറക്കം ലഘൂകരിക്കുന്നതിനുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹിതം നെക്സ്റ്റ് വൺ സ്വാസ്ഥ്യം ഇത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയാണ് പ്രധാനപ്പെട്ടതാണ് സ്വാസ്ഥ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർബുദം നേരത്തെ കണ്ടെത്തി തടയാനും ചികിത്സ ഉറപ്പാക്കാനുമുള്ള ഒരു ബോധവൽക്കരണ പരിപാടി സ്വാസ്ഥ്യം എന്ന വേർഡിന്റെ മീനിങ് തന്നെ രോഗശമനം എന്നതാണ് പോർത്തിരിക്കാൻ എളുപ്പമാണ് നെക്സ്റ്റ് വൺ ന്യൂബോൺ സ്ക്രീനിങ് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂബോൺ സ്ക്രീനിങ് നെക്സ്റ്റ് വൺ സ്മൈൽ റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്മൈൽ എന്ന് പറയുന്ന പദ്ധതി എന്താണ് റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആവിഷ്കരിച്ച പദ്ധതി നെക്സ്റ്റ് വൺ നിർഭയ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് നിർഭയ ഈ ഒരു പേര് മറക്കില്ല നമുക്കറിയാം നിർഭയ എന്നുള്ള പേര് കേൾക്കുമ്പോഴേ അറിയാം സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് കാരണം നിർഭയമെന്നുള്ള കുട്ടിയുടെ പേരിലാണ് ഈ ഒരു പേര് ഈ പദ്ധതിക്ക് വന്നത് ഓക്കെ നെക്സ്റ്റിലേക്ക് കിടക്കാം തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ളൊരു പദ്ധതി തന്നെയാണിത് അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനും അതിന് ഇരയായവരെ സംരക്ഷിക്കുന്നതിനുമുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം നെക്സ്റ്റ് വൺ കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലയിൽ പരിശീലനം നൽകുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കരുത്ത് ഓർത്തിരിക്കുക നെക്സ്റ്റ് സ്കീം നൈപുണ്യ പദ്ധതി ഇത് ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും പ്രത്യേക തൊഴിൽ മേഖലയിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യ പദ്ധതി നെക്സ്റ്റ് വൺ ബാലനിധി സമൂഹത്തിലെ ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള കുട്ടികളുടെ സംരക്ഷണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ബാലനിധി ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കെ എസ് ചിത്ര ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ് അ വേർഡ് തന്നെയുണ്ട് ബാലനിധി ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് വൺ ഫുഡ് ഓൺ വീൽ ഇത് വൃത്തിയുള്ളതും രുചികരവും ആരോഗ്യകരവുമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കുടുംബശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫുഡ് ഓൺ വീൽ നെക്സ്റ്റ് വൺ സോഫ്റ്റ് ഇതെന്താണ് സേവ് അവർ ഫെലോ ട്രാവലർ ഇത് റോഡ് അപകടങ്ങളിൽപ്പെട്ടവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകി അവരെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള പോലീസിൻ്റെ പദ്ധതിയാണ് സോഫ്റ്റ് സേവ് അവർ ഫെലോ ട്രാവലർ നെക്സ്റ്റ് വൺ ജയിൽ ജ്യോതി ഇതെന്താണ് നിരക്ഷരർ ഇല്ലാത്ത ജയിലാക്കാനുള്ള പദ്ധതിയാണ് ജയിൽ ജ്യോതി ഈ ഒരു കാര്യം ഓർക്കാൻ എളുപ്പമാണ് ജയിൽ ജ്യോതി അതായത് നല്ല വിദ്യാഭ്യാസം ലഭിക്കുമ്പോഴത്തേക്ക് ഒരു വെളിച്ചമൊക്കെ കിട്ടും അതായത് ജ്യോതി എന്നുള്ള വേർഡ് തന്നെ വെളിച്ചമാണ് നെക്സ്റ്റ് വൺ എൻ്റെ മരം കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം എന്താണ് കുട്ടികളിൽ പ്രകൃതി സ്നേഹം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച വനവൽക്കരണ പദ്ധതിയാണ് എൻ്റെ മരം ഈ ഒരു പദ്ധതിയുമായി സിമിലർ ആയിട്ടുള്ള മറ്റൊന്നാണ് നമ്മുടെ മരം തിരിഞ്ഞു പോകരുത് നമ്മുടെ മരം എന്ന് പറയുന്നത് കേരളത്തിലെ കലാലയങ്ങൾ ഹരിതാഭമാക്കുന്നതിനായി വിദ്യാഭ്യാസ വനം വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് നമ്മുടെ മരം അപ്പോൾ ഇത് തിരിഞ്ഞു പോകാതിരിക്കാൻ എൻ്റെ മരം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണ് അതായത് ഒരു കുട്ടിക്ക് ഒരു മരം എന്നാൽ നമ്മുടെ മരം എന്ന് പറയുന്നത് കേരളത്തിലെ കലാലയങ്ങൾ ഉദ്ദേശിച്ചുള്ള ഒരു പദ്ധതിയാണ് അതായത് കലാലയം എന്ന് പറയുന്നത് തന്നെ കുറേ പേര് വരും അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ മരം എന്നാണ് പദ്ധതിയുടെ പേര് നെക്സ്റ്റ് വൺ ആരോഗ്യ കിരണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ആരോഗ്യ കിരണം നെക്സ്റ്റ് വൺ ആശ്വാസ കിരണം ഇത് ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ ആരംഭിച്ച ധനസഹായ പദ്ധതിയാണ് ആശ്വാസ കിരണം തിരിഞ്ഞു പോകരുത് കിരണം എന്താണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതി അത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ആശ്വാസകിരണം ശയ്യാവലംബരായ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് നെക്സ്റ്റ് വൺ കിസാൻ അഭിമാൻ ഇത് അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കർഷകർക്ക് പ്രതിമാസം ലഭിക്കുന്ന പെൻഷൻ തുക മുന്നൂറ് രൂപ എന്താണ് കിസാൻ അഭിമാൻ അറുപത് വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പ് ആരംഭിച്ച പെൻഷൻ പദ്ധതിയാണ് കിസാൻ അഭിമാൻ കർഷകർക്ക് വേണ്ടി പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം നെക്സ്റ്റ് വൺ ബി സേഫ് ഇതെന്താണ് വ്യാജ ഫോൺ വിളി വഴി ഓൺലൈൻ തട്ടിപ്പ് തടയാൻ സംസ്ഥാന പോലീസിന്റെ നേതൃത്വത്തിലുള്ള പ്ലാറ്റ്ഫോമാണ് ബി സേഫ് സേഫ് സേഫായിട്ടിരിക്കുക നെക്സ്റ്റ് വൺ കാതോരം ഇത് നവജാത ശിശുവിൻ്റെ ശ്രവണവികാസം പരിശോധിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കാതോരം നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് അശ്വമേധം കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അശ്വമേധം ഓർത്തിരിക്കുക കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് നടത്തുന്ന പദ്ധതിയുടെ പേരെന്താണ് അശ്വമേധം നെക്സ്റ്റ് വൺ ലീപ് ഇതെന്താണ് ലൈഫ് സ്റ്റൈൽ എജ്യൂക്കേഷൻ ആൻഡ് അവെയർനെസ് പ്രോഗ്രാം അതായത് ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് നെക്സ്റ്റ് വൺ ചിസ് പ്ലസ് മാരക രോഗങ്ങൾ നേരിടുന്നവർക്കായി കേരള കേന്ദ്ര സർക്കാരുകൾ നടപ്പിലാക്കിയ എഴുപതിനായിരം രൂപയുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ചിസ് പ്ലസ് നെക്സ്റ്റ് വൺ ജീവദായനി കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായിനി ഓർത്തിരിക്കുക ജീവദായിനി എന്ന് പറയുന്നത് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് രണ്ടായിരത്തി പതിനഞ്ചിൽ രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് നെക്സ്റ്റ് വൺ സ്മാപ്പ് ഇത് സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു പൂവർ ഇത് ദരിദ്ര ജനങ്ങൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനു വേണ്ടി ആരംഭിച്ച സൊസൈറ്റിയാണ് എസ് എം എ പി സൊസൈറ്റി ഫോർ മെഡിക്കൽ അസിസ്റ്റൻസ് ടു പൂർ നെക്സ്റ്റ് വൺ കെമ്പ് ഇത് കേരള എമർജൻസി മെഡിക്കൽ സർവീസസ് പ്രോജക്റ്റ് ഇതെന്താണ് റോഡ് അപകടങ്ങൾ സംഭവിച്ചവർക്കും അത്യാസന്ന നിലയിലുള്ളവർക്കും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കെമ്പ് നെക്സ്റ്റ് വൺ സ്പെക്ട്രം ഇത് ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന പദ്ധതിയാണ് ഓർത്തിരിക്കുക സ്പെക്ട്രം ഓട്ടിസം ബാധിച്ച കുട്ടികളെ പരിചരിക്കുന്ന പദ്ധതി നെക്സ്റ്റ് വൺ പരിരക്ഷ അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് പരിരക്ഷ നെക്സ്റ്റ് വൺ വിദ്യാകിരണം ഇത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരായ രക്ഷിതാക്കളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ധനസഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാകിരണം നെക്സ്റ്റ് വൺ മിഴി സർക്കാർ എയ്ഡഡ് സ്കൂളിലെ വൈകല്യമുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്യുന്ന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ പദ്ധതിയാണ് മിഴി നെക്സ്റ്റ് സ്കീം എന്ന് പറയുന്നത് ജീവനി കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനു വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി ഓർത്തിരിക്കുക കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ജീവനി നെക്സ്റ്റ് വൺ ക്ലീൻ ആൻഡ് ഗ്രീൻ പദ്ധതി ഇത് ആശുപത്രികൾ വൃത്തിയോടെ പരിപാലിക്കുന്നതിനും ഹരിതാഭമാക്കുന്നതിനും രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ആൻഡ് ഗ്രീൻ പദ്ധതി നെക്സ്റ്റ് വൺ കനിവ് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച അടിയന്തര ട്രോമ കെയർ പദ്ധതിയാണ് കനിവ് ഈ കോവിഡ് സാഹചര്യത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റിനാണ് നെക്സ്റ്റ് വൺ തൂവാല വിപ്ലവം വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനായി കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൂവാല വിപ്ലവം ഇത്രയുമാണ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ മാക്സിമം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ഒക്കെ എഴുതിയെടുക്കുക നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പ്സിലൂടെ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഈ പദ്ധതികൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് മാത്രമല്ല നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും കമ്മ്യൂണിറ്റി ടാബിൽ ആ ദിവസത്തെ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട് അപ്പോൾ അതെല്ലാം ലഭിക്കാനായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്